So, chapter number 6, System of Particles and Rotation Motion. System of Particles in the case, we will consider the rigid body. Rigid body, it has a fixed size and shape. And let's consider any two particles within the body. And the distance between the two particles is always be a constant. Then, due to the application of any external force, this body is started to move, but there is no change in its size and shape. Anganeyulla oru body ye nammal vilikkunna perana rigid body. Samshayamillallo. Next heading aanu center of mass. Ee chapter class padipichano? Alla. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിലില് നമ്മൾ ഇവിടെ പിടിച്ച് ഇവിടെ ഒരു വിരലെ പൊക്കി പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് മറിഞ്ഞു വീഴും. പക്ഷെ ഇവിടെ ഒരു കൃത്യ സെന്ററിലായിട്ട് ഒരു പോയിന്റെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സ്കെയിൽ നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റിയാലേ പറ്റുമോ? പറ്റും. അതിനെയാണ്, ആ പോയിന്റിനെയാണ് ആക്ച്വലി നമ്മൾ എന്നാന്ന് പറയുന്നത്, സി എം. സി എം എന്ന് പറഞ്ഞ സെന്റർ ഓഫ് മാസ്. അപ്പൊ നിൽക്കാനൊരു ഇടം തന്നാൽ ഈ ഭൂമി വരെ ഉരുട്ടി മാറ്റാന്ന് ഈ അരിസ്റ്റോട്ടിൽ പറയാൻ കാരണം ഇതായിരുന്നു. അതിന്റെ സെന്റർ ഓഫ് മാസെ തൊട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി അത് തെറിച്ചു പോവാൻ. അപ്പം സെന്റർ ഓഫ് മാസ് ഈസ് എ പോയിന്റ് ഇൻ വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദാറ്റ് പോയിന്റ്. So, center of mass is a point on the body or outside the body. ചിലപ്പോൾ അത് പുറത്തായിരിക്കാം. Or outside the body. സാറ പഠിപ്പിച്ചായിരുന്നു ഈ പാഠം. ആര് പഠിപ്പിച്ചു? ടീച്ചർ. ആ, വെരി ഗുഡ്. വേർ ദ ടോട്ടൽ മാസ് of the body is assumed to be concentrated. അപ്പോൾ ആ ഒരു വാക്ക് എഴുതിയാൽ മതി. ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റഡ് ടു എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് സെന്റർ ഓഫ് മാസ്. നിങ്ങൾക്ക് സെന്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതാത്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം മുഴുവൻ എഴുതി തരേണ്ടി വരുന്നത്. ഇനി രണ്ട് പാർട്ടിക്കിൾ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആണ്. സോ കൺസിഡർ ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തു. അതിനെ വിത്ത് റെസ്പെക്ട് ടു ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R1 ആണ്. ഇവിടുന്ന് നമ്മൾ വേറൊരു പോയിന്റ് എടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R2 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് അല്ലെങ്കിൽ തന്നെ എടുക്കണം, ഒരു പാർട്ടിക്കിൾ എടുക്കുക. രണ്ട് പാർട്ടിക്കിൾ എടുത്താൽ അപ്പൊ കുഴപ്പമില്ലല്ലോ. കൺസിഡർ 2 പാർട്ടിക്കിൾ. ഓക്കെ, consider 2 particles P and Q. Varpillo P and Q. Then the center of mass to that point, or radial center of mass, or vector RCM nedu ithre valuppathil nedunda RCM vector is equal to ennu vekkanam mass of the first point അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് മാസ് ഓഫ് ദ സെക്കൻഡ് പോയിന്റ് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. എങ്ങനെ വരും? M1 R1 പ്ലസ് M2 R2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ആക്ച്വലി ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ റേഡിയസ് ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഓർ പൊസിഷൻ വെക്ടർ എന്ന് പറയാം. അതാണ് കുറച്ചുകൂടെ നല്ലട്ടെ. പൊസിഷൻ വെക്ടർ, സെന്റർ ഓഫ് മാസ് ഇതിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ, ഇവിടെ ഒരു പോയിന്റിലാണെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള
ഇക്വേഷൻ ആണ്. ദ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്നാണെങ്കിൽ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് ക്യാപിറ്റൽ ആർ എങ്കിൽ, സെന്റർ ഓഫ് മാസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആർ വൺ ആർ ടു ആണെങ്കിൽ ദ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്, ദ പൊസിഷൻ വെക്ടർ ആർ സി എം വെക്ടർ ഇടണം ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു. ഇനി മൂന്ന് പാർട്ടിക്കിൾ ഉണ്ട്, ഇക്വേഷൻ എങ്ങനെയാകും ലക്ഷ്മി? ഇഫ് ദേർ ആർ ത്രീ പാർട്ടിക്കിൾ എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എം ത്രീ ആർ ത്രീ ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ടു എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ്. അപ്പൊ ക്യാപിറ്റൽ എം എന്നും വേണം എഴുതാലോ. അങ്ങനെ ക്യാപിറ്റൽ എം എന്ന് എഴുതിയാൽ ക്യാപിറ്റൽ എം എന്നായിരിക്കും എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ. ക്ലിയർ അല്ലേ? അംശമൊന്നുമില്ലല്ലോ. ഇഫ് ദേർ ആർ എൻ പാർട്ടിക്കിൾ, ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾ ഉണ്ടെ എങ്ങനെ എഴുതും? ആർ സി എം ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ. എത്ര പാർട്ടിക്കിൾ ഉണ്ടോ? ദാറ്റ് മച്ച് ഓഫ് എം ഐ. ഒന്നുകൂടെ ചുരുക്കി എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ശരിയല്ലേ? ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെന്റർ ഓഫ് മാസ്. ഏത് കളർ കൊണ്ടാണ് വരച്ചത്? പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഫോർ ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പൊ ഒരു റിജിഡ് ബോഡിയിൽ ഇഷ്ടംപോലെ പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിലേക്കെല്ലാം ഉള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തായിട്ട് തോന്നും, അതിനെ സെന്റർ ഓഫ് മാസ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഒറിജിൻ ആയിട്ട് കറസ്പോണ്ടിങ് ഒരു ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം ആർ സി എം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ്. എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു പ്ലസ് എക്സെട്രാ 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 ഡിവൈഡ് ബൈ എം വൺ പ്ലസ് എം ടു എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ ആർ ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം, വേർ ക്യാപിറ്റൽ എം ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. എനി ഡൗട്ട്? ഇല്ല, സംശയമൊന്നുമില്ല. എഴുതിയെടുത്തേ. ഇപ്പം നമ്മൾ ആർ സി എം എന്ന് പറഞ്ഞ് എഴുതി തന്നെയാണ്, അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആണ് അല്ലേ. എന്നാൽ സെന്റർ ഓഫ് മാസ് മൂവ് പ്രശ്നമുണ്ടല്ലേ, ക്ലിയർ ആകുന്നില്ല. വെയിറ്റ്, ഞാൻ നെറ്റ്വർക്ക് കണക്ഷൻ ചെയ്ത് നോക്കട്ടെ. വാട്ട് ഈസ് റീസൺ? ഇപ്പൊ എന്നാ പ്രശ്നമുണ്ടേ പറയൂ. ആകെ ഒറ്റ ദിവസം നമ്മൾ പ്രശ്നമില്ലാതെ എടുത്ത്. ഇതിനിടയ്ക്ക് ഇതിനകത്തോടുള്ള റേഞ്ചും ഇല്ല, അവിടെ വരൂ. We are really sorry. Something went wrong. We are very sorry. Something went wrong. No. എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചു ആണത്? ആ, പ്ലാൻ അറ്റാച്ച്ഡ്. Have you connected your mobile phone with GOP over Wi-Fi? 1.5 MB-യിൽ 1.32 MB ഉണ്ട്. ഇതിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യ്. അപ്പൊ നമ്മള് ഈ പൊസിഷൻ വെക്ടർ മൂവ് ചെയ്യാൻ തുടങ്ങുവാണ്. കേക്കത്തിലേ പറയണം കേട്ടോ, ക്ലാസ് നിർത്തുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, കേക്കത്തിലേ പറഞ്ഞോണം അപ്പൊ തന്നെ. അപ്പൊ നമ്മള് പറഞ്ഞു നമ്മുടെ പൊസിഷൻ വെക്ടർ ആർ സി എം ആണല്ലേ. ആർ സി എം എന്ന് പറഞ്ഞ എന്നാ? പൊസിഷൻ വെക്ടർ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എം വൺ ആർ വൺ പ്ലസ് എം ടു
R2 divided by M1 plus M2. ഒന്നുകൂടി എഴുതാം എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ശരിയല്ലേ ഇനി ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോ എന്നാ പറ്റും ഈ പോയിന്റ് മൂവ് ചെയ്താൽ അതിനെന്ത് കിട്ടും ഒരു വെലോസിറ്റി കിട്ടും അല്ലേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ ഡി ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈമിന്റെ ആർ സി എം ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് M1 R1 plus M2 R2 divided by capital M. ഇപ്പോൾ നമുക്ക് dr by dt position with respect to time എന്ന് പറഞ്ഞാൽ velocity അല്ലേ vcm എന്ന് എഴുതാം equal to M1 constant അപ്പോൾ ചെയ്യണ്ട അപ്പോൾ dr1 by dt നെ M1 into V1 plus M2 into V2 divided by capital M എന്ന് എഴുതാം ഒന്നുമില്ല മനസ്സിലായ കാര്യം എം വൺ കോൺസ്റ്റന്റ് ആണ് ഡി ആർ ബൈ ഡി ടി അതായത് ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്നാണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്നാണ് വെലോസിറ്റി അല്ലേ അപ്പൊ അതിനെ നമ്മൾ എന്നാ എഴുതി വി വൺ എഴുതി ആർ ടുന് കറസ്പോണ്ടിങ് ആയതിനെ വി ടു എഴുതി സോ വി സി എം ഇസ് ഈക്വൽ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഇഫ് ദേർ ആർ എൻ എൻ പാർട്ടിക്കൾ ഉണ്ടായ എത്രയായിരിക്കും സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു വൺ ടു എൻ എം ഐ വി ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം മനസ്സിലായോ നൗ കൺസിഡർ ദ ആക്സിലറേഷൻ സിമിലർ വേ ആക്സിലറേഷൻ്റെ എങ്ങനെയായിരിക്കും എന്ന് പറയാവോ തെളിയിക്കാനൊന്നും പോകണ്ട ആക്സിലറേഷൻ ഓഫ് സി എം ഈക്വൽ ടു എങ്ങനെയായിരിക്കും ആക്സിലറേഷൻ ഓഫ് സി എമ്മിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും ഇതിനെ ഒന്നോടെ ടൈമിംഗ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ V by T എന്ന് പറയുമ്പോൾ എന്നാവും ആക്സിലറേഷൻ എ വൺ എ ടു ആവും അല്ലേ അപ്പൊ എങ്ങനെയാവും ഇക്വേഷൻ എം വൺ എം വൺ എ വൺ ആ ഡി ബൈ ഡി ടി ഓഫ് വി എത്രയാണോ ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ ആക്സിലറേഷൻ അല്ലേ നേരെ അങ്ങ് എഴുതി നോളി ഞാൻ പ്ലസ് എം ടു എ ടു ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു ഓർ ക്യാപിറ്റൽ എം മനസ്സിലായി ഇത് എഴുതിയത് ഒന്നും ചെയ്തില്ല ഇതിനെ അങ്ങ് ഡെറിവേറ്റീവ് എടുത്ത് ഡി ബൈ ഡി ടി ഓഫ് വി സി എം ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഡിവൈഡ് ബൈ എം ഇതിനെ നമ്മൾ എന്നാന്ന് എഴുതി എ സി എം ഇവിടെ എം ഒ കോൺസ്റ്റന്റ് അപ്പൊ വി എം വി വൺ ബൈ ടി വി ബൈ ടി എ വൺ പ്ലസ് M2 A2 divided by capital M. If there are n particle on the yang in aum? Summation over I is equal to 1 to N. M1 M1 അല്ലടോ M I A I I ക്ക് ആണ് ഒന്ന് മുതൽ മൊത്തം കൊടുക്കണ്ടേ അപ്പോൾ അത് I ആ M I A I divided by capital M or summation over I equal to 1 to N M I എന്ന് എഴുതാം മനസ്സിലായില്ലേ അപ്പം സെന്റർ ഓഫ് മാസ് എൻ ആണ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അതിന്റെ പൊസിഷൻ വെക്ടർ ആർ സി എം വെലോസിറ്റി വി സി എം ആക്സിലറേഷൻ എ സി എം മനസ്സിലായല്ലോ നെക്സ്റ്റ് ഹെഡിങ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടോർക്ക് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു വസ്തു ചുമ്മാ ഒരു എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുവാണ് നമ്മൾ അതിനെ എന്നാ വിളിക്കുന്നത് ലീനിയർ മോഷൻ അല്ലേ
ഇപ്പൊ ഞാനൊരു കല്ലൊരു നൂലെ കെട്ടി ഇങ്ങനെ വട്ടത്തിൽ കറക്കുക, അതെന്ത് തരം മോഷനാണ്? റൊട്ടേഷണൽ മോഷൻ അല്ലേ. അപ്പം ടോർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾ അറിയത്തില്ല, സെന്റൻസ് ആയിട്ട് തന്നെ എഴുതി, ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ എഫക്ട് ഓഫ് ദ ഫോഴ്സ്. ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ്. ഇനി ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലെ ഞാനൊരു ഇവിടെ ഒറിജിൻ ആയിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒറിജിൻ എന്നിരിക്കട്ടെ. ഇവിടെ ഒരു ഒറിജിൻ, ആ ഒറിജിനെ വിത്ത് റെസ്പെക്ട് ടു ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനനുസരിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ബോഡി ഇവിടുന്ന് ഇങ്ങനെ സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് പറയാം, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ബോഡി, ഓക്കെ. അപ്പം ഇതിന്റെ നടുക്കോടെയാണ് ഈ സെന്റർ ഓഫ് ആക്സിസ് കടന്നു വന്നിട്ട് നീട്ടി വരയ്ക്കാം. അപ്പൊ കൺസിഡർ, ആക്ച്വലി ദിസ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ അല്ലേ. കറങ്ങുന്നത് നമ്മൾ നടുക്കോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നത്, ഇതാണ് പൊസിഷൻ വെക്ടർ ആർ. അങ്ങനെയെങ്കിൽ ഇത് തീറ്റ, സെന്റർ ഓഫ് ആക്സിസുമായിട്ട് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എക്സ്ട്രാപ്ലോയിറ്റ് ചെയ്ത് വരയ്ക്കാമല്ലോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ജോയിനിങ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതും തീറ്റ ആയിരിക്കും, ശരിയല്ലേ. അപ്പം ഇവിടുന്ന് ഈ പ്ലെയിനേൽ ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടായിരിക്കും ദ നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പം നമ്മള് ഒരു ഒറിജിനല് വിത്ത് റെസ്പെക്ട് ടു എയർ റൊട്ടേഷൻ, നമ്മുടെ കയ്യിൽ ഒരു നൂല് പിടിച്ചിട്ട് അതിന്റെ കാറ്റത്ത് കല്ല് കെട്ടി കറക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓർത്താൽ മതി ഇവിടെ നിന്നുള്ള ടാൻജിന്റ് എന്ന് ഓർത്താൽ മതി അല്ലേ. ഏതെങ്കിലും പോയില്ല ഫോഴ്സ് കാണാൻ, അവിടുന്ന് ഒരു ടാൻജിന്റ് വരച്ചാലും പോരെ. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങനെ ടാൻജന്റ് ആയിട്ട് വരയ്ക്കാം. അങ്ങോട്ടുള്ള ദൂരം ആറാണെങ്കിൽ ടോർക്ക് എഴുതുന്ന ലെറ്റർ ടോ കണ്ടോ, ടോ. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ എന്നാ? ആർ എഫ് സൈൻ തീറ്റ അല്ലേ. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അങ്ങനെയെങ്കിൽ മാക്സിമം വാല്യൂ എപ്പോഴായിരിക്കും? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, സൈൻ 91 ആകും. ടോ ഈസ് ഈക്വൽ ടു ആർ എഫ്. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി, സൈൻ തീറ്റ 0, ടോർക്ക് ഈസ് ഈക്വൽ ടു 0. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സും മോഷൻ പൊസിഷൻ വെക്ടറും ആയിരിക്കണം. അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെയാണ് സ്ക്രൂ. സ്ക്രൂ നമ്മൾ എങ്ങോട്ടാ തിരിക്കുന്നേ? ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കും അല്ലേ. ഇങ്ങോട്ടാ തിരിക്കണേ ആക്ച്വലി, അല്ലെ ഈ പ്ലെയിനിലാ തിരിക്കണേ. അത് ഇറങ്ങിപ്പോകുന്നതോ താഴോട്ട്, അവിടെ എത്രയാ? 90 ഡിഗ്രി കണ്ടോ. ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ, സൈൻ 98 ഓ ഈക്വൽ ടു ആർ എഫ്. അതുപോലെ തന്നെ നമ്മൾ കഥ അങ്ങോട്ട് തള്ളും, വിജാഗിരി വട്ടം കറങ്ങും അല്ലെ. ഹിഞ്ചസ് ഓഫ് ദ ഡോർ, ഹിഞ്ചസ് എന്ന് പറഞ്ഞ വിജാഗിരി. അങ്ങനെയുള്ള ദേർ ആർ ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് ആർ ദെയർ. ദാറ്റ് ഈസ് ഡിപെൻഡ് അപ്പോൺ ദ എഫക്ട് ഓഫ് ടോർക്ക്. അപ്പം ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു, ദ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡയറക്ഷനിലാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നുള്ളത്. അവിടെ ആർ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്റ്റർ, എഫ് എന്ന് പറഞ്ഞ അപ്ലൈഡ് ഫോഴ്സ്. അത് ഞാൻ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞതല്ലേ, എ ഡോട്ട് ബി എ ക്രോസ് ബി പറഞ്ഞു തന്നല്ലേ ഞാൻ. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു
A dot B is equal to endilum para A dot B equation na vector A dot B is equal to vector A cross B is equal to theta time la A dot B is equal to AB cos theta A cross B is equal to AB sin idu yan padipichalle edo ipo 2x plus 3y plus 5z anengil A dot B kaanan 2x plus 3y plus കേൾക്കത്തില്ലേ കട്ടാവോ സ്ക്രീൻ കാണത്തില്ല ആ ഇപ്പൊ കാണാം സ്ക്രീനും കാണത്തില്ലേ സാറേ ആ എന്തോ കേൾക്കത്തില്ല കേൾക്കത്തില്ല എനിക്കിങ്ങനെ ഒച്ച ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാ ഞാൻ ഏറ്റവും കൂട്ടി വെച്ചിരുന്നു ഹെഡ്സെറ്റ് ഉണ്ടോ ഇല്ല ഹെഡ്സെറ്റ് എടുത്ത് കുത്തി നോക്കാവോ ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്നോ അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ് ഒരു ഹെഡ്സെറ്റ് എടുക്കണേ ഇത് ഞാൻ പഠിപ്പിച്ച് ഓർക്കുന്നില്ല എ ഡോട്ട് ബിയുടെ ഇക്വേഷൻ എന്നാണ് കോസ് തീറ്റ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ അപ്പം നമ്മൾ പറയാം ഒരു ലീനിയർ മോഷൻ ആകുമ്പം അവിടെ ഉള്ളതാണ് നമ്മളുടെ ഫോഴ്സ് അല്ലെ ലീനിയർ ഫോഴ്സ് എന്ന് പറയണം റൊട്ടേഷണൽ കേസിലെ ദ റൊട്ടേഷണൽ എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക് ടോർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ അടുത്ത വർഷമൊക്കെ എപ്പോഴും ഉണ്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ഓക്കെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു One of the force into perpendicular distance. അതോട് ഇന്ന് പഠിച്ചിരുന്നേരേ അപ്പൊ ഞാൻ ടോർക്കിന് രണ്ട് ഇക്വേഷൻ പറഞ്ഞു ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ക്ലിയർ ഒരു ഇറഗുലർ ബോഡി അത് വേണം ഒരു വശത്തേക്ക് മൂവ് ചെയ്യാം അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ അതുപോലെ തന്നെ അതിന് വേണമെന്ന് അടുക്കോടി ഒരു ആക്സിസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആണിയെ വള്ളിയെ കെട്ടി തൂക്കിയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം റൊട്ടേഷണൽ മോഷനും ഉണ്ടെങ്കിൽ ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്നായിരിക്കും അപ്പം ഒരു മൂവിങ് ബോഡി അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് ബോഡി ഇക്വിലിബ്രിയത്തിലാന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ് ട്രാൻസ്ലേഷണൽ മോഷന്റെ കേസിൽ ദ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു സീറോ ആയിരിക്കണം ശരിയല്ലേ അപ്പൊ പിന്നെ അത് അനങ്ങിയല്ല റൊട്ടേഷൻ മോഷന് എഫക്റ്റ് ഇല്ലെന്ന് പറയുമ്പോൾ എന്ത് സീറോ ആയിരിക്കണം ടോർക്ക് സീറോ ആയിരിക്കണം ചോദിക്കാം If the net force applied to a body and the net momentum acting on a body is equal to zero, then we can say that that body is in equilibrium. Okay. അതത്ര ഉള്ള ഹെഡിങ് equilibrium of rigid bodies എന്നാണ് ഹെഡിങ് അപ്പൊ എപ്പോഴാണ് ഒരു rigid body ഇക്വിലിബ്രിയത്തിലാകുന്നത് ഇക്വിലിബ്രിയത്തിലാകുന്നത് എപ്പോഴാണ് ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷണൽ മോഷനും ഇല്ലാത്തപ്പോഴാണ് ഇഫ് ദർ ഈസ് നോ ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ ദാറ്റ് മീൻസ് ഐ ഇ ദ നെറ്റ് എഫ് ടു ദ ബോഡി ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് ദ നെറ്റ് ടോർക്ക് അപ്ലൈ ടു ദ ബോഡി ഈസ് ഈക്വൽ ടു സീറോ
അങ്ങനെയെങ്കിൽ അതേ തന്നെ കൂടി വന്ന മറ്റൊരു ഹെഡിങ് ആണ് കപ്പിൾ. കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ചാപ്റ്റർ സ്കൂളിൽ പഠിപ്പിച്ചതാന്നും പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെയായിരിക്കണേന്ന് വെച്ചേ, നമ്മൾ ഈ സീസോ എന്ന് പറയല്ലേ, ഇവിടെ ഒരാൾ മുകളിലോട്ട് പൊങ്ങുമ്പം ഇവിടെ ഒരാൾ എങ്ങോട്ട് പോകും? താഴേക്ക് പോകും. ഇപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാ, മുകളിലോട്ട് ഉണ്ടോ, ഇവിടെയാണ് ഫോഴ്സ് താഴത്തേക്ക്. പക്ഷെ ആറിന്റെ ഡയറക്ഷൻ, റേഡിയസിന്റെ ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ. അപ്പൊ ആർ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കൂല ഫോഴ്സിന്, അല്ലേ? അതുകൊണ്ടാണ് ഒരു റൊട്ടേഷണൽ കേസില് ദ കപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ടോർക്ക്, ടോർക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയത്, അല്ലേ? ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലർ അല്ലേ ഫോഴ്സ്? 90 ഡിഗ്രി. ഇങ്ങോട്ടാണെങ്കിലും എത്രയായി? 90 ഡിഗ്രി. അപ്പൊ അങ്ങനെ ചോദിക്കാം, ഒരു സീസോ, ഈ പിള്ളേര് കളിക്കുന്ന ഒരു സാധനം ഇല്ലേ, നടുക്ക് ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട്, ഇവിടെ നമ്മളെല്ലാം കളിക്കും, വലിയൊരു സാധനം വെച്ചിട്ട് ഇവിടെ ഒരു തൊട്ടില്, ഇവിടെ ഒരു ഇവിടെ കയറി ഒരാൾ ഇരിക്കും, ഇവിടെ കയറി ഒരാൾ, ഇയാൾ താഴുമ്പം ഇയാൾ പൊങ്ങും. അത് ടോർക്കിന്റെ എഫക്റ്റ്. ആക്ച്വലി ടോർക്കല്ല, ആക്ച്വലി അത് അത് കപ്പിളാണ്, റീസ്റ്റോറിങ് കപ്പിൾ. ഒരെണ്ണം മൂളി പോയാൽ മറ്റവൻ താഴത്തേക്ക് വരാൻ ശ്രമിക്കും. റീസ്റ്റോറിങ് കപ്പിൾ. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്താം. റൊട്ടേഷണൽ ഇനേർഷ്യ ഓർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ.